എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്തമാറ്റിക്സ് എം സി ക്യു ആണ്. ഇത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളത്. എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് എഴുതുന്ന ആളുകൾക്കും അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ എക്സാം എഴുതുന്ന ആളുകൾക്കും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. How many words can be formed from the letters of the word committee? Committee എന്ന് പറയുന്ന ഈ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വേർഡ്സ്, മീനിങ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പെർമ്യൂട്ടേഷൻ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെഴുതണം ആദ്യം? ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് ആദ്യം എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ ആ കമ്മിറ്റി എന്നുള്ള വേർഡ് നമ്മളിവിടെ എഴുതി. അതിനകത്തുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9 n=9 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിൽ റിപ്പീറ്റേഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. റിപ്പീറ്റേഷൻ ഉണ്ട് അല്ലേ. എം എന്ന് പറയുന്ന ലെറ്റർ 2 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ ടി എന്ന് പറയുന്ന ലെറ്ററും 2 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇ എന്ന് പറയുന്ന ലെറ്ററും 2 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 ലെറ്റേഴ്സും 2 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എൻ ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റേഷൻസ് ഫാക്ടോറിയൽ അല്ലേ. P1 factorial, P2 factorial എത്രയുള്ളതെന്ന് വെച്ചാൽ അത്രയും. അപ്പോൾ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 9 ആണ്. നമുക്ക് 9 factorial എഴുതാം. ഡിവൈഡഡ് ബൈ 2 factorial × 2 factorial × 2 factorial. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 factorial. 9 × 8 × 7, 6, 5, 3, 2, 4 കൂടെ ഉണ്ടാവും. 4 കൂടെ ഉണ്ടാവും. 2 factorial ഡിവൈഡഡ് ബൈ 2 factorial × 2 × 2. അപ്പോൾ ഇവിടുത്തെ 2 factorial രണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഇവിടുത്തെ 4 ഈ 4 കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് വരിക 9 × 8 × 7 × 6 × 5 × 3 ആണ് അല്ലേ. 45,360 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കാം. പെർമ്യൂട്ടേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ നമ്പർ ഓഫ് വേസ് ഇൻ വെച്ച് 8 beads, 8 മുത്തുകൾ ബീഡ്സ് ഓഫ് ഡിഫറെൻ്റ് കളർ ബി സ്ട്രങ് ഇൻ എ നെക്ലെസ്. ഒരു നെക്ലെസ്സിൽ 8 different കളേഴ്സുള്ള ബീഡ്സ് എത്ര രീതിയിൽ കോർക്കാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ സർക്കുലർ പെർമ്യൂട്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരു മാല കോർക്കുന്ന ടൈപ്പ്, എല്ലാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോമൽ ഇതാണ്. സർക്കുലർ പെർമ്യൂട്ടേഷൻ്റെ n − 1 factorial / 2 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് എന്താ പറയുക, വേസ് ടു സ്ട്രക്ക് 8 beads ഇൻ ഡിഫറെൻ്റ് കളേഴ്സ് ഇൻ എ നെക്ലെസ്. അപ്പോൾ ഇവിടുത്തെ 8 ആണ് എൻ എന്ന് പറയുന്നത്. 8 − 1 factorial / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 factorial / 2. 7 factorial എന്ന് പറഞ്ഞാൽ 50, 40 ആണ്. ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 25, 20 വരും അല്ലേ. 25, 20 വരും. അപ്പോൾ ഇത് സർക്കുലർ പെർമ്യൂട്ടേഷൻ ഓർത്ത് വയ്ക്കുക. n − 1 factorial / 2 ആണ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 8 beads ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ബി സ്ട്രങ് ഇൻ എ നെക്ലെസ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് മൂന്നാമത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഔട്ട് ഓഫ് 7 consonants and 4 vowels, ദ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഈച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 3 consonants and 2 vowels. എന്താണ് ചോദ്യം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 7 consonants ഉം 4 vowels ഉം നമ്മുടെ കയ്യിലുണ്ട്. 7 consonants ഉണ്ട് 4 vowels ഉണ്ട്. ഓക്കെ, ഇതിൽ ഇതുപയോഗിച്ചുകൊണ്ട് നമ്മൾ വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ഫോം ചെയ്യാൻ പോവുകയാണ്. ആ വേർഡിൽ 3 consonants ഉം 2 vowels ഉം ഉണ്ടായിരിക്കണം. അതായത് ടോട്ടൽ 5 letter വേർഡ് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. 5 letter വേർഡ് അല്ലേ. അപ്പോൾ 5 letter വേർഡിൽ നമുക്ക് ഏതൊക്കെയാണ് 5 letters ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണം. ആ 5 letters 3 കോൺസനൻ്റ് ആയിരിക്കണം, 2 വവൽ ആയിരിക്കണം. അപ്പോൾ 7 consonants നിന്നും നമ്മൾ 3 consonantsനെ സെലക്ട് ചെയ്യണം. ഇൻറ്റു 4 vowels നിന്നും നമ്മൾ 2 vowels സെലക്ട് ചെയ്യണം. ഇത്രയും നമ്പർ ഉണ്ടാവും, നമ്പർ ഓഫ് ലെറ്റേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പിന്നെ 5 letter വേർഡ് ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ 5 letter വേർഡിൽ 5 boxes ഉണ്ടാവും. ഓക്കെ, 1, 2, 3, 4, 5 boxes ഉണ്ട്. അപ്പോൾ 5 factorial basis ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും.
അപ്പോൾ എത്ര നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 7c3 × 4c2, ഇനി അത് എത്ര അറേഞ്ച്മെൻറ്റിൽ നടത്താം, എത്ര അറേഞ്ച്മെൻറ്റ് നടത്താൻ പറ്റും, അതുകൊണ്ട് 5 ഫാക്ടോറിയൽ ബേസിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസറായി 7c3 × 7 × 6 × 5 / 1 × 2 × 3 × 4c2 പറഞ്ഞാൽ 4 × 3 / 1 × 2 × 5 ഫാക്ടോറിയൽ. ഓക്കെ, ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്തോളൂ. 6 ഇവിടെ കട്ട് ചെയ്ത് കളയാം, ഇവിടെ 2 കട്ട് ചെയ്ത് ഇവിടെ 2 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 35 × 2 × 2 × 3 × 6 × 120 അല്ലേ. അതായത് 25200 എന്ന് കിട്ടും. 25200 നമ്മുടെ ആൻസർ. ഇത്രയും നമ്പർ ഓഫ് വേസിൽ നമുക്ക് ഈ പറഞ്ഞ 5 ലെറ്റർ വേർഡ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹൗ മെനി വേർഡ്സ്, സോറി, ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇൻ വിച്ച് ഓൾ ദ വവൽസ് ആർ കമ്മിങ് ടുഗദർ, വവൽസ് ഒന്നിച്ച് വരുന്ന രീതിയിലുള്ള എത്ര വേർഡ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. എക്സാമിനേഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 n = 11. അതിൽ റിപ്പീറ്റേഷൻസ് നോക്കി എഴുതി വയ്ക്കുക. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 times, പിന്നെ അതുപോലെ ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 times, എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 times അല്ലേ. ഇത്രയും നമ്മളിവിടെ എഴുതി. ഇനി ഇതിനകത്തുള്ള വവൽസ് ഏതാ നോക്കൂ. വവൽസ് ഏതൊക്കെയാണ്? ഇ ഉണ്ട്, എ 2 എണ്ണം വരുന്നുണ്ട്, ഐ 2 എണ്ണം വരുന്നുണ്ട്, ഊയും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 വവൽസ് ഇവിടെ ഉണ്ട്, 6 എണ്ണം. ആ വവൽസിനെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നു, ഒരു വേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇ എ എ ഐ ഐ ഒ എന്ന് പറഞ്ഞാൽ ഒരു വേർഡായിട്ട് കൺസിഡർ ചെയ്യും, ഒറ്റ ബോക്സിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും. ബാക്കി നമ്മുടെ കയ്യിൽ 11 ആവാൻ ഇനി 5 ബോക്സുകളാണ് ഉള്ളത്. 1, 2, 3, 4, 5 ബോക്സുകളുണ്ട്. 5 1 ടോട്ടൽ 6 ബോക്സുകൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അല്ലേ. ഈ ഒരു ബോക്സ്, പിന്നെ 2, 3, 4, 5, 6 ബോക്സ് ഉണ്ട്. അപ്പോൾ 6 ഫാക്ടോറിയൽ / അതിലെ റിപ്പീറ്റേഷൻസ് ഫാക്ടോറിയൽ. ഈ 2 എണ്ണം എയും എൻ ഐയും എവിടെ പോയി, നമ്മുടെ വവലിനകത്ത് പോയി, ഒരു ബോക്സാക്കി വെച്ചാൽ പോയി. ബാക്കി 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്താൽ മതി ഇൻ ടു. ഇനി ഈ ബോക്സിൻ്റെ അകത്തുള്ള ഈ കാണുന്ന ഒന്നിച്ച് നമ്മൾ എഴുതിയതിൽ ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാവുമല്ലോ, അതിപ്പോൾ ഈ ഓർഡറിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു അറേഞ്ച്മെൻറ് ഉണ്ടാവും, അത് 6 ഫാക്ടോറിയൽ ആണ് ഡിവൈഡഡ് ബൈ, അതിനകത്ത് റിപ്പീറ്റേഷൻസ് ഉണ്ട്, 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. എയുടെയും ഐയുടെയും ആണ് 2 ഫാക്ടോറിയൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. 6 ഫാക്ടോറിയൽ × 6 × 5 × 4 × 3 × 2 ഫാക്ടോറിയൽ × 6 × 5 × 4 × 3 × 2 ഫാക്ടോറിയൽ / 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. ഇപ്പോൾ 2 ഫാക്ടോറിയൽസ് നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഒരു 2 കൂടെ ഉണ്ട്, അതും കൂടെ കട്ട് ചെയ്യുക. ഈ 6 കൂടെ കട്ട് ചെയ്ത് ബാലൻസ് വരുന്നത് 64800 ആയിരിക്കും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. ഓക്കെ, അത് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. 64800 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x²-1/3x^9. x²-1/3x^9 എന്ന് പറയുന്ന ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനിൽ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ജനറൽ ടേം എഴുതണം. ജനറൽ ടേം എഴുതാം. ജനറൽ ടേം tr+1 = -1⁻⁹ 9cr x²⁻⁹ r ആൻഡ് 1/3x^r. ഇതിനകത്ത് എക്സിൻ്റെ ടേം മാത്രം ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. ടേം ഓഫ് എക്സ് മാത്രം ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക. x²⁻⁹ എക്സ് 3 വേണ്ട കേട്ടോ, x²-r സെലക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു x²-18 − 2r − r. ദാറ്റ് ഈസ് ഈക്വൽ ടു x²-18 − 3r. ഇനി ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 0 ആവുക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ 18 − 3r എടുത്തിട്ട് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. 3r = 18, r = 6 എന്ന് കിട്ടും. അപ്പോൾ 6, 6 ആവുന്ന ടേമിലാണ് ഇവിടെ എന്തുണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം നമ്മൾ എങ്ങനെ എഴുതും, t 6 + 1 എന്ന് കൊടുത്ത് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു 6
പിന്നെ നയൻ സി സിക്സ് എക്സ് സ്ക്വയർ എക്സിൻ്റെ ടേം ഇനി എഴുതാൻ ആവശ്യമില്ല കാരണം എക്സ് ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ വൺ ബൈ ത്രീ റേസ് ടു സിക്സ് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഇസ് ഇത് നയൻ സി ത്രീ ആണ്, നയൻ സി സിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ റേസ് ടു സിക്സ്. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക, എട്ട് രണ്ട് ഇവിടെ നാല് വരും, ഇവിടെ ഒമ്പത്, ഇത് മൂന്നാവും, പിന്നെ രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് റേസ് ടു അഞ്ച് വരും. അപ്പോൾ ഇരുപത്തി എട്ട് ബൈ ത്രീ റേസ് ടു ഫൈവ്, ത്രീ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലേ. അപ്പോൾ ഇരുപത്തി എട്ട് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് നമുക്ക് എഴുതാം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഇരുപത്തി എട്ട് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ സം ഓഫ് ട്വൽവ് സി വൺ ഇൻറ്റു വൺ ബൈ ത്രീ പ്ലസ് ട്വൽവ് സി ടു ഇൻറ്റു വൺ ബൈ ത്രീ സ്ക്വയർ ട്വൽവ് സി ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ക്യൂബ് എക്സെട്ര ട്വൽവ് സി ടു ട്വൽവ് സി ട്വൽവ് ഇൻറ്റു വൺ ബൈ ത്രീ റേസ് ടു ട്വൽവ് ഈസ്, ഇതിൻ്റെ സമ്മ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏതിൻ്റെ എക്സ്പാൻഷനിൽ വരുന്നതാണ്? വൺ പ്ലസ് വൺ ബൈ ത്രീ ഹോൾ റേസ് ടു ട്വൽവിൻ്റെ എക്സ്പാൻഷനിൽ വരുന്നതാണ്. അതിൻ്റെ എക്സ്പാൻഷനിൽ ട്വൽവ് സി സീറോ പ്ലസ് ട്വൽവ് സി വൺ വൺ ബൈ ത്രീ പ്ലസ് ട്വൽവ് സി ടു വൺ ബൈ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ട്വൽവ് സി ട്വൽവ് വൺ ബൈ ത്രീ റേസ് ടു ട്വൽവ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ടേം കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതെന്താ എക്സ്പാൻഷൻ വരിക? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ബൈ ത്രീ ഹോൾ റേസ് ടു ട്വൽവ് എന്ന് വരും. മൈനസ് ട്വൽവ് സി സീറോ എന്ന് പറഞ്ഞാൽ അത് വൺ ആണ് അല്ലേ. അതാണ് നമ്മുടെ സമ്മ, വൺ ബൈ ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് വൺ ട്വൽവ് സി ട്വൽവ് ത്രീ റേസ് ടു ട്വൽവ്. അപ്പോൾ ആൻസർ വരുന്നത് ഫോർ റേസ് ടു ഫോർ ബൈ ത്രീ റേസ് ടു ട്വൽവ് മൈനസ് വൺ, ഫോർ ബൈ ത്രീ റേസ് ടു ട്വൽവ് മൈനസ് വൺ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ബൈനോമിയൽ തിയറം, അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ആറ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.